ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു, ഞാനും സുഖമായിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പതിവിന് വിപരീതമായി നമ്മൾ കൂടുതൽ വാട്ടർ പ്ലാന്റ്സ് ആണല്ലേ വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഓർക്കിഡ് ബേസ്ഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വാട്ടർ പ്ലാന്റ്സിൻ്റെ വീഡിയോസിനൊക്കെ തന്ന സ്നേഹവും സപ്പോർട്ടൊക്കെ നമ്മുടെ ഓർക്കിഡിൻ്റെയും മറ്റുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ വീഡിയോയ്ക്ക് ഉണ്ടാവുമെന്ന് കരുതുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലത്ത് നമുക്ക് ഓർക്കിഡ് സംരക്ഷിക്കേണ്ട രീതികളെ കുറിച്ചാണ് കേട്ടോ. അപ്പം ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമല്ല, നമ്മളെപ്പോലെ ബിഗിനേഴ്സിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ ഇവിടെ ഓർക്കിഡ് ഉണ്ട്. അനിയൻ്റെ ചെടികളോടൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അനിയൻ്റെ കളക്ഷനിൽ കുറച്ച് ഓർക്കിഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ ഓർക്കിഡ് കാണാനും പരിചരിക്കാനും ഒക്കെയുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ആദ്യമായിട്ട് പരിചരിക്കുന്ന സമയത്ത് നമ്മുടെ വാൻഡ ഓർക്കിഡിൻ്റെയൊക്കെ റൂട്ട് ഇങ്ങനെ താഴത്തോട്ട് കിടക്കില്ല. അപ്പോൾ ഇവിടെ ഒരു വാൻഡ ഓർക്കിഡ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു വാൻഡ ഓർക്കിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റൂട്ട് ഇങ്ങനെ താഴോട്ട് കിടക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്കതൊരു ഭംഗിയായിട്ട് തോന്നിയില്ല കേട്ടോ. ഇത് എന്താ ഇങ്ങനെ കുറേ ഉണങ്ങിയ സാധനങ്ങൾ ഇങ്ങനെ താഴോട്ട് കിടക്കുന്ന പോലെ തോന്നിയത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് റൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആവാം വാൻഡ ഓർക്കിഡ് നശിച്ചു പോയി. അപ്പോൾ ഒരു അഞ്ചാറ് ഓർക്കിഡൊക്കെയാണ് നമുക്ക് ആ സമയത്ത് കാണാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊക്കെ എന്താ പറയുക, നമുക്ക് കുറേ കാലം ഒരു കംപ്ലയിൻറ്റും ഇല്ലാണ്ട് നിൽക്കുകയും മറ്റുള്ള പ്ലാന്റ്സൊക്കെ കേടായി പോയാലും നമ്മുടെ ഓർക്കിഡ് നമുക്ക് ആദ്യം തൊട്ടുള്ളത് ഒരു വിധമെല്ലാം നമ്മുടെ അടുത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ചുരുക്കം ഒന്നോ രണ്ടോ എണ്ണം മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ. അപ്പോൾ അതിനർത്ഥം ഓർക്കിഡ് പരിചരിക്കാൻ ഈസിയാണ്. അതായത് തുടക്കക്കാർക്ക് പോലും ഓർക്കിഡ് എല്ലാ ഓർക്കിഡും അല്ല, ഡെൻഡ്രോബിയം ഓർക്കിഡ് നമുക്ക് പരിചരിക്കാൻ എളുപ്പം. അപ്പോൾ തുടക്കക്കാർക്ക് പോലും ഡെൻഡ്രോബിയം ഓർക്കിഡ് പരിചരിക്കാൻ ഈസിയാണെന്നാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മഴക്കാലത്ത് നമ്മുടെ ഓർക്കിഡിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഓർക്കിഡ് നമ്മൾ നോർമലി ഇവിടെ നമ്മൾ പോട്ട് ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ്. ഒന്ന്, നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് സീഡ്ലിംഗ് വളർത്തിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു നിയർ ബ്ലൂമിംഗ് സൈസ് മെച്യൂർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ബ്ലൂം ചെയ്ത വലിയ പ്ലാന്റ്സിനെയാണ് കേട്ടോ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സീഡ്ലിംഗ് പ്ലാന്റ്സ് എല്ലാം വളർത്തിയെടുക്കാൻ പെട്ടെന്ന് വളരുന്നത് കോക്കോ ഹസ്ക്, അതായത് നമ്മളെ ചകിരിയിൽ വയ്ക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സീഡ്ലിംഗ് ഒക്കെ വളരുകയും പെട്ടെന്ന് ആ ഒരു ഗ്രോത്ത് കാണിക്കുകയും ചെയ്യുന്നത് ചകിരിയിൽ വയ്ക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ചകിരിയിൽ മാത്രമായിട്ടാണ് നമ്മൾ സീഡ്ലിംഗ് ഇവിടെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് സെയിലിന് കൂടി ഉള്ളതായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു രീതിയിൽ വളർത്തുന്നത്. പിന്നെ അതും കൂടി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കരിയിൽ മാത്രമാക്കിയിട്ട് നമ്മുടെ പ്ലാന്റിനെ വളർത്താറുണ്ട്. അപ്പോൾ ആ കരിയിൽ മാത്രമാകുമ്പോൾ നമുക്കൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഈ ചകിരിയിൽ മാത്രമായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ വെള്ളം കൂടുതലായാലുള്ള പ്രശ്നങ്ങളും എല്ലാം കൂടുതൽ ചകിരിയിലാകുമ്പോൾ. അപ്പോൾ നമ്മൾ ചകിരിയിൽ നട്ട് വളർത്തുന്ന നേരം ആ ഒരു പ്ലാന്റിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, ഒരു വെള്ളം ഒരുപാട് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചകിരിയിൽ മാത്രമായിട്ട് പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കരിയിലാവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് വെള്ളം കുറച്ച് അധികമായാൽ പോലും കരി അതെല്ലാം പെട്ടെന്ന് തന്നെ അതിൽ കൂടെ വെള്ളം വാർന്നു പോവുകയും അതുപോലെ തന്നെ എക്സസ് ആയിട്ട് വെള്ളം അതിൽ കെട്ടിക്കെടുക്കാതിരിക്കുകയൊക്കെ ചെയ്യും. ചകിരിയാവുമ്പോൾ ഈ വെള്ളം മുഴുവൻ ചകിരി പിടിച്ച് നിൽക്കും. പിന്നെയും നമ്മൾ വെള്ളം ഒഴിക്കുന്ന നേരം ചകിരി ചെയ്യും, ആ ചീഞ്ഞ് തുടങ്ങും. അതിനുശേഷം നമ്മുടെ പ്ലാന്റ് പതുക്കെ ചീഞ്ഞ് തുടങ്ങും. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചകിരിയിൽ വെച്ച് നട്ട് വളർത്തുന്ന പ്ലാന്റ്സിനെയാണ് കേട്ടോ. പിന്നെ ചില പ്ലാന്റ്സ് നമ്മൾ കരിയും ചകിരിയുടെ തൊണ്ടും കൂടെ ഇട്ട് അങ്ങനെയും പോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലാന്റ് ആവുമ്പോഴും നമ്മൾ നനയ്ക്കുന്ന നേരത്ത് അതുപോലെ തന്നെ മഴക്കാലത്തും കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ ചകിരിയിൽ വെള്ളം കെട്ടി നിന്നിട്ടോ അല്ലെങ്കിൽ അത് കൂടുതൽ ചീഞ്ഞ് പോകാനും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കരിയിൽ മാത്രം വെച്ചിട്ടുള്ള പ്ലാന്റിനെ നമുക്ക് മഴക്കാലത്ത് കുറച്ച് കെയറിങ് മതി. പക്ഷേ തൊണ്ടുകൂടിയുള്ള പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ആ പ്ലാന്റിലെ വെള്ളം കംപ്ലീറ്റ് പോട്ടിമിക്സിലെ വെള്ളം കംപ്ലീറ്റ് ഡ്രൈ ആയതിനു ശേഷം മാത്രം നനച്ചു കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഓർക്കിഡ് ഒരിക്കലും ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു ഒന്നരാഴ്ചയൊക്കെ നനച്ചില്ലെങ്കിൽ പോലും, നനവ് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ ഓർക്കിഡ് നശിച്ചു പോവില്ല. പക്ഷേ വെള്ളം അധികമായി കഴിഞ്ഞാൽ, നനവ് അധികമായി കഴിഞ്ഞാൽ, നമ്മുടെ സ്നേഹം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡ് നശിച്ചു പോവും. അതുകൊണ്ട് നമ്മുടെ പോട്ടിംഗ് മിക്സിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട്, നമ്മുടെ ചകിരിയിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർന്നു പോയി വെള്ളം ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് മാത്രം മഴക്കാലത്ത് നമ്മൾ നനച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ചകിരിയുടെ എന്താ ചകിരി നാര് മാത്രം യൂസ് ചെയ്ത് പോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് നനച്ചു കൊടുക്കാറുള്ളത്. കാരണം ചകിരി അതുപോലെ തന്നെ ചകിരി നാരൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പോട്ടിമിക്സ്. പിന്നെ നമ്മൾ പോട്ട് ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടെ വലിയ പ്ലാന്റ്സ്, ഇതുപോലെ ചകിരിയും അതുപോലെ തന്നെ കരിയും എല്ലാം ഇട്ട് നമ്മൾ പോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വലിയ സൈസ് പ്ലാന്റുകളുണ്ട് കേട്ടോ. അതാവുമ്പോഴും നമ്മൾ അതിൽ വെള്ളം ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട്, അങ്ങനത്തെ കുറച്ച് ഇത് നമ്മൾ വെച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ മൺപാത്രങ്ങളിലാണ്. അപ്പോൾ കുറച്ച് വെള്ളം അധികമായാലും നമ്മുടെ പോട്ട് ആ വെള്ളമൊക്കെ വലിച്ചെടുക്കും. എന്നാൽ പോലും നമ്മൾ അതിൽ വെള്ളം ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ മഴക്കാലത്ത് നനച്ചു കൊടുക്കാറുള്ളത്.
അപ്പോൾ എപ്പോഴും നമുക്ക് വീട്ടിൽ, ഇപ്പം നമുക്ക് സെയിലിനായിട്ടല്ലാതെ വീട്ടിൽ നമ്മൾ വളർത്തുമ്പോൾ എപ്പോഴും കരിയും അതുപോലെ തന്നെ ഓടിയും കഷ്ണങ്ങളും യൂസ് ചെയ്തിട്ട് പോട്ടിയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഒരു സീഡ്ലിംഗ് വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ആ നമ്മുടെ പ്ലാന്റിൽ നിന്നൊരു തൈ ഉണ്ടായി കിട്ടി, ആ ഒരു തൈ നന്നായി വളർത്തിയെടുക്കാൻ, പെട്ടെന്ന് വളർത്തിയെടുക്കാൻ എപ്പോഴും നല്ലത് ചകിരിയിൽ പ്ലാന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചകിരിയിൽ പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതേസമയം കരിയിലാവുമ്പോൾ കുറച്ച് ശ്രദ്ധ കുറഞ്ഞാലും, അത് നല്ല പോലെ റൂട്ട് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ശ്രദ്ധ കുറഞ്ഞാലും ആള് നല്ല രീതിയിൽ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴക്കാലത്ത് ആണ് ഏറ്റവും കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻസ് നമ്മുടെ ഓർക്കിഡിനെ ബാധിക്കുന്നത്. അപ്പോൾ നനവ് കൂടുതലുള്ളതും അന്തരീക്ഷത്തിന് നനവ് കൂടുതലുള്ളതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ഫംഗിസൈഡ് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഫംഗിസൈഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ കാലത്തെ തന്നെ നനച്ച് നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫും അതുപോലെ തന്നെ തണ്ടും റൂട്ടൊക്കെ നല്ല പോലെ നനയുന്ന രീതിയിൽ നനച്ച് അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളൊരു പോട്ട് നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റാൻഡിൽ കയറ്റിച്ച നേരത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഒരു സൈഡിലൊരു കല്ല് കയറ്റിച്ച് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല രീതിയിൽ റൂട്ടൊക്കെ പിടിച്ചു, കല്ലും എടുക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓർക്കിഡ് വെക്കുന്ന പോട്ടിന് നല്ല പോലെ വെള്ളം വാർന്നു പോകുന്ന പോട്ടായിരിക്കണം, നിറയെ ഹോളുകളുള്ള. അപ്പോൾ ചുറ്റും ഓർക്കിഡ് പോട്ടിന് നോർമലി നമ്മൾ ചുറ്റും ഹോളുകളുള്ള ടൈപ്പ് പോട്ടാണ് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ പോട്ട് വാങ്ങുന്ന സമയത്ത് ചുറ്റും ഹോളുകൾ ഉണ്ടെങ്കിൽ പോലും ചില ഓർക്കിഡിൻ്റെ പോട്ടിന് അടിയിൽ ഹോൾ ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അടിയിൽ ഹോൾ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെടില കെട്ടി കിടക്കാൻ നമ്മൾ തീരെ അനുവദിക്കരുതെന്ന് തന്നെ. അപ്പോൾ നമ്മുടെ മഴയത്തിരുന്ന ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ നല്ല പോലെ മഴ കൊണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് മഴ കൊണ്ട് ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ ബാക്കിലൊരു ഗ്രീൻ നെറ്റ് അടിച്ചിട്ടുള്ളൊരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഗ്രീൻ നെറ്റ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ മുകളിൽ യു വി ഷീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഴ കണ്ടിന്യൂസ് പെയ്തത് കംപ്ലീറ്റ് നമ്മുടെ പ്ലാന്റിന് കൊണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യത്തെ മഴ ദിവസങ്ങളൊക്കെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് എൻജോയ് ചെയ്തു, അവർ നല്ല പോലെ ഗ്രോത്തൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ മഴ കൊണ്ടപ്പോൾ ഞാൻ കരുതി നല്ല പോലെ ഗ്രോത്ത് കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ യു വി ഷീറ്റ് ഒന്നും ഇടണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റിൻ്റെ അവസ്ഥ മോശമായി തുടങ്ങി. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ യു വി ഷീറ്റ് ഇട്ടു, നമ്മൾ ഫംഗിസൈഡൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, ഈ ഇൻഫെക്ഷൻ ബാധിച്ച പ്ലാന്റ്സ് നമ്മളെ പ്ലാന്റിൻ്റെ ഇടയിൽ നിന്ന് മാറ്റി വെക്കുക, അവർക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ടൊക്കെ വേണം കേട്ടോ അവരെ നല്ല രീതിയിലാക്കിയെടുക്കാൻ. അപ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തടുത്തിരിക്കുന്ന പ്ലാന്റുകളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് അത് പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഫംഗിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സാഫ് എന്ന് പറഞ്ഞ ഫംഗിസൈഡ്. അപ്പോൾ വളങ്ങൾ കൊടുക്കുന്ന അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മഴക്കാലത്ത്, പ്രത്യേകിച്ച് മഴക്കാലത്ത് നിന്ന് എടുത്തു പറയണം കേട്ടോ. മഴക്കാലത്ത് നമ്മൾ ഫംഗിസൈഡ് കൊടുക്കേണ്ടത് ഒരു 15 ദിവസം ഇടവിട്ടിട്ടെങ്കിലും നമ്മൾ നമ്മുടെ പ്ലാന്റ്സിന് വളങ്ങളും അതുപോലെ തന്നെ ഫംഗിസൈഡ്സും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് എപ്പോഴും നമ്മൾ ഫംഗിസൈഡ് ആയാലും വളങ്ങളായാലും എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തിരി വളം കുറഞ്ഞു പോയാലും എന്താ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിന് അത് ദോഷമാണ് ചെയ്യുക. അപ്പോൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്ലാന്റിൻ്റെ തണ്ടിലും അതുപോലെ തന്നെ റൂട്ടിലും അതുപോലെ കടഭാഗത്തും എല്ലാം വരുന്ന രീതിയിൽ ലീഫിലൊക്കെ തട്ടുന്ന പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പുതിയ ഷൂട്ട്സൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂമ്പിലേക്ക് മരുന്നോ അല്ലെങ്കിൽ വളങ്ങളോ വീഴാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഫംഗിസൈഡും അതുപോലെ തന്നെ വളങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴക്കാലം ഒരു ഫംഗൽ ഇൻഫെക്ഷൻ്റെ കാലമായതുകൊണ്ട് കൂടി നമ്മൾ ജൈവ വളങ്ങൾ ഈ ഒരു സമയത്ത് പരമാവധി ഒഴിവാക്കുകയാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മുടെ പ്ലാന്റിനും അത് പ്ലാന്റിൻ്റെ ഗ്രോത്തിനും ഫ്ലവറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചാണകം അതുപോലെ തന്നെ ഒരുപാട് വളങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. കാരണം അതൊക്കെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചീച്ചലിനോ അസുഖങ്ങൾക്കോ ഒക്കെ കാരണമാകും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ മിറാക്കിൾ ഗ്രോൻ്റെ ഫെർട്ടിലൈസേഴ്സ് ആണ് കേട്ടോ ഈ ഒരു സമയത്ത് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ 13-27-27 എന്ന് പറഞ്ഞാൽ ആ ഒരു ഫെർട്ടിലൈസർ നമ്മൾ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ 30-10-10 അതും നമ്മൾ ഈ ഒരു ഗ്രോത്തിനും അതുപോലെ തന്നെ റൂട്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 0052 അതായത് 52-34 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. അതും എന്താണ് മിറാക്കിളിൻ്റെ ഫെർട്ടിലൈസർ തന്നെയാണ്, NPK ഫെർട്ടിലൈസേഴ്സ് ആണ്. ഇതാണ് നമ്മൾ നമ്മുടെ പ്ലാന്റിൻ്റെ ഫ്ലവറിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 വളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട്, അതുപോലെ തന്നെ 19-19-19 നമ്മൾ നമ്മുടെ പ്ലാന്റിന് ഒരു 15 ദിവസം കൂടുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും എല്ലാ മരുന്നുകൾ നമ്മൾ 15 ദിവസം കൂടുമ്പോൾ കൊടുക്കാറുണ്ട്. നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഫെർട്ടിലൈസേഴ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടൊക്കെ മഴക്കാലത്ത് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അടുത്തുള്ളതൊന്നും കിട്ടുന്നില്ലെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഓൺലൈൻ
പ്ലാന്റ് സ്റ്റോറിൽ സാഫും അതുപോലെ തന്നെ NPK ഫെർട്ടിലൈസേഴ്സും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അടുത്ത് ഓർക്കിഡ് പ്ലാന്റ്സും വാട്ടർ ലില്ലീസും അതുപോലെ തന്നെ ലോട്ടസും മറ്റുള്ള പ്ലാന്റ്സും ഒക്കെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.